हेलो एवरीवन, वेलकम टू आस्क आईएएस वीक्ली ന്യൂസ് അനാലിസിസിലേക്ക് സ്വാഗതം. ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 23 ജൂലൈ മുതൽ 29 ജൂലൈ വരെയുള്ള കറണ്ട് അഫയേഴ്സ് ആണ്. കണ്ടന്റ്സ് നോക്കാം. ആദ്യം ഇൻലാൻഡ് വെസൽ ബിൽ 2021, RBI's ഡിജിറ്റൽ കറൻസി, ഗവൺമെന്റ് പോർട്ടൽ ഫോർ ചിൽഡ്രൻ ഓർഫൻഡ് ബൈ കോവിഡ്-19, ഗേറ്റ് കീപ്പർ മോഡൽ ഇൻ പ്രിസൺസ്, രാമപ്പ ടെമ്പിൾ ഗെറ്റ്സ് വേൾഡ് ഹെറിറ്റേജ് ടാഗ്, മൈക്രോ പ്ലാസ്റ്റിക്സ് ആൻഡ് ഗ്ലീൻ ഗംഗ ഫണ്ട്, ഡോളവീര ഓൺ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. First news, sir, Inland Vessels Bill will ensure safety. Inland Vessel Act 1917 replaced ചെയ്തിട്ട് പുതിയ ഒരു ബില്ല് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോക്സഭയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഇൻലാൻഡ് വെസൽ ബിൽ 2021. ഇൻലാൻഡ് വെസൽസിനെ സേഫ്റ്റി ആയിട്ട് റെഗുലേറ്റ് ചെയ്യുക, സെക്യൂരിറ്റി, രജിസ്ട്രേഷൻ പ്രോപ്പർ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുക, ഇതൊക്കെയാണ് ഈ ബില്ലിന്റെ എയിം. റിവേഴ്സ് കനാൽസ്, ബാക്ക് വാട്ടേഴ്സ് ഇതുവഴിയൊക്കെയുള്ള മൈഗ്രേഷനെയാണ് ഇൻലാൻഡ് വാട്ടർവേസ് എന്ന് പറയുന്നത്. നാഷണൽ വാട്ടർവേ ആക്ട് 2016 പ്രകാരം ഇന്ത്യയിലെ 111 വാട്ടർവേസിനെ നാഷണൽ വാട്ടർവേസ് ആയിട്ട് പ്രഖ്യാപിച്ചിരുന്നു. ഇതിലെ ഏറ്റവും ലോങ്സ്റ്റ് വാട്ടർവേ ഹൂഗ്ലി റിവേഴ്സ് സിസ്റ്റത്തിലുള്ള നാഷണൽ വാട്ടർവേ 1 ഗംഗാ ഭഗീരഥിയാണ്. ഇതിന്റെ ലെങ്ത് ഏകദേശം 1620 കിലോമീറ്റർ ആയിട്ടാണ് പറയുന്നത്. വാട്ടർവേസുമായി ബന്ധപ്പെട്ട് എല്ലാ കാര്യങ്ങളും റെഗുലേറ്റ് ചെയ്യുന്നത് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ WAI 1968 എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുകയും ഈ അതോറിറ്റിയുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉത്തർപ്രദേശിലെ നോയിഡയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇവർക്ക് വേണ്ടുന്ന ഫണ്ട് പ്രൊവൈഡ് ചെയ്യുന്നത് മിനിസ്ട്രി ഓഫ് ഷിപ്പിംഗ് ആണ്. ഫ്യുവൽ എഫിഷ്യൻസി ആൻഡ് എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം ആണ് ഇത്തരത്തിലുള്ള ട്രാൻസ്പോർട്ടേഷന്റെ മേജർ അഡ്വാൻറ്റേജസ് ആയിട്ട് കണക്കാക്കപ്പെടുന്നത്. ഇൻലാൻഡ് വെസൽ ബിൽ 2021 ഫീച്ചേഴ്സ് നോക്കാം. കീ ഫീച്ചർ ആയിട്ട് പറയുന്നത്, മുമ്പ് സെപ്പറേറ്റ് നിയമങ്ങളായിരുന്നു ഇൻലാൻഡ് നാവിഗേഷനുമായി ബന്ധപ്പെട്ട് ഓരോ സ്റ്റേറ്റിനും ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ അതെല്ലാം കമ്പൈൽ ചെയ്തിട്ട് യൂണിഫൈഡ് ആയിട്ടുള്ള ഒരു ലോ കൊണ്ടുവരാൻ പോവുകയാണ്. ഇതുകൊണ്ട് തന്നെ സെൻട്രലി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു നാവിഗേഷൻ പെർമിഷൻ സർട്ടിഫിക്കറ്റ് ഉപയോഗിച്ച് തന്നെ എല്ലാ സ്റ്റേറ്റ്സിലും യൂണിയൻ ടെറിറ്ററീസിലും നാവിഗേറ്റ് ചെയ്യാനുള്ള പ്രൊവിഷൻ കിട്ടുകയും ചെയ്യും. നെക്സ്റ്റ് ന്യൂസ്, RBI പ്ലാൻസ് ഡിജിറ്റൽ കറൻസി പൈലറ്റ്. 2008 ഇൻട്രൊഡ്യൂസ്ഡ് ആയ ക്രിപ്റ്റോ കറൻസി അഥവാ ബിറ്റ്കോയിനിന്റെ യൂസേജ് ക്രിപ്റ്റോ മാർക്കറ്റിലെ പാൻഡമിക് ടൈം എടുക്കുമ്പോൾ ഏകദേശം 50% ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അതായത് ഡിജിറ്റൽ കറൻസിയുടെ യൂസേജ് വളരെയധികം ഉയർന്നിട്ടുണ്ട്. 2018-19 വർഷങ്ങളിലെ ക്രിപ്റ്റോ കറൻസിക്ക് ഇന്ത്യയിൽ ഒരു ലീഗൽ ബാക്കപ്പ് ഇല്ലെന്നും ലീഗലി ഉള്ള കറൻസി അല്ല ഇതെന്നും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഡിക്ലെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. 2018 എല്ലാ ബാങ്കുകളും ക്രിപ്റ്റോ കറൻസി റിലേറ്റഡ് ഡീലിംഗ്സ് നിർത്തലാക്കണമെന്ന് RBI സർക്കുലർ ഇറക്കിയിട്ടുണ്ടായിരുന്നു. ഇത് സുപ്രീം കോർട്ടിലെത്തുകയും 2020 സർക്കുലർ അൺകോൺസ്റ്റിറ്റ്യൂഷണൽ ആണെന്ന് ഡിക്ലെയർ ചെയ്യുകയും ചെയ്യപ്പെടുകയും ചെയ്തു. റീസെന്റ് ആയിട്ട് ക്രിപ്റ്റോ കറൻസി ആൻഡ് റെഗുലേഷൻ ഓഫ് ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ബിൽ 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അനൗൺസ് ചെയ്യുകയും നിലവിലുള്ള അൺറെഗുലേറ്റഡ് ക്രിപ്റ്റോ കറൻസീസിനെ ബാൻ ചെയ്യുകയും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഒഫീഷ്യൽ ഡിജിറ്റൽ കറൻസി ക്രിയേറ്റ് ചെയ്യാനും തീരുമാനിച്ചു. എന്തൊക്കെയാണ് ക്രിപ്റ്റോ കറൻസിയുടെ സിഗ്നിഫിക്കൻസ്? ഫസ്റ്റ്, കറപ്ഷൻ ചെക്ക്. ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി വഴി ഇന്റർനെറ്റ് ഇൻവോൾവ്മെന്റോട് കൂടി നടക്കുന്നത് കൊണ്ട് ഒരു മിഡിൽ പ്ലെയർ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുന്നില്ല. അതായത് സെൻഡർ ആൻഡ് റിസീവർ മാത്രമേ ഉൾപ്പെടുന്നുള്ളൂ. അവർക്കിടയിൽ ഒരു മീഡിയേറ്റർ ഇല്ലാത്തതുമൂലം കറപ്ഷൻ ചെക്ക് പോസിബിൾ ആണ്. സെക്കൻഡ്, ടൈം എഫക്റ്റീവ് ആണെന്ന് പറയാം. കാരണം രണ്ടുപേർ തമ്മിൽ മാത്രമാണ് ട്രാൻസാക്ഷൻ നടക്കുന്നത്. ഇന്റർനെറ്റ് വഴി എൻറ്റയർ ട്രാൻസാക്ഷൻ നടക്കുന്നത് കൊണ്ട് തന്നെ ട്രാൻസാക്ഷന്റെ ഫീസ് കുറവാണ്. അതുപോലെ ഇൻസ്റ്റന്റേനിയസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും നടക്കുന്നത്. സോ ടൈം വളരെ കുറച്ച് മാത്രമേ ഇത്തരത്തിലുള്ള ഡിജിറ്റൽ ട്രാൻസാക്ഷൻ എടുക്കുന്നുള്ളൂ. തേർഡ്, കോസ്റ്റ് എഫക്റ്റീവ് ആണ്. കാരണം സർവീസ് ചാർജസ് പോലുള്ള കാര്യങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ബില്യൺസ് ഓഫ് എമൗണ്ട് ഗ്ലോബലി സേവ് ചെയ്യാൻ പറ്റും. സെൻട്രൽ ബാങ്ക് ഡിജിറ്റൽ കറൻസിയുടെ സ്കോപ്പ്, അണ്ടർലൈങ് ടെക്നോളജിയിൽ വരുത്തേണ്ട മാറ്റങ്ങളും അതുപോലെ വാലിഡേഷൻ മെക്കാനിസം, ഡിസ്ട്രിബ്യൂഷൻ ആർക്കിടെക്ചർ, ലീഗൽ ചേഞ്ചസ്, ഇതൊക്കെ ഫേസ് ചെയ്യേണ്ടി വരുന്ന കുറച്ച് കീ ഇഷ്യൂസ് ആൻഡ് ചലഞ്ചസ് ആണ്. നെക്സ്റ്റ് ന്യൂസ്, ഗവൺമെന്റ് പോർട്ടൽ ഫോർ ചിൽഡ്രൻ ഓഫൻഡ് ബൈ കോവിഡ്-19. കോവിഡ്-19 പാൻഡമിക് വന്നതിന് ശേഷം ഒരുപാട് കുട്ടികൾക്ക് അവരുടെ പേരൻസിനെയും ഗാർഡിയൻസിനെയും ഒക്കെ നഷ്ടപ്പെട്ടതുമൂലം രാജ്യത്ത് ഒരുപാട് ഇല്ലീഗൽ അഡോപ്ഷൻസ് നടക്കുന്നതായി റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. സോ ഇത് അഡ്രസ് ചെയ്യാനായിട്ട് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് ഒരു പോർട്ടൽ കൊണ്ടുവരികയും അതുപ്രകാരം ഏതൊരു സിറ്റിസണും എലിജിബിൾ ആയിട്ടുള്ള കുട്ടികളുടെ ഇൻഫർമേഷൻ അഡ്മിനിസ്ട്രേഷനെ അറിയിക്കാനുള്ള ഓപ്പർച്യൂണിറ്റി തുറന്നു തരുന്നു. ഈ പോർട്ടൽ വഴി കുട്ടികൾക്ക് PM CARES സ്കീം വഴിയുള്ള ബെനിഫിറ്റിന് ക്ലെയിം ചെയ്യാൻ പറ്റും. പ്രൈം മിനിസ്റ്റർ ചെയർമാൻ ആയിട്ടുള്ള പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ് ആയ PM സിറ്റിസൺ അസിസ്റ്റൻസ് ആൻഡ് റിലീഫ് ഇൻ എമർജൻസി സിറ്റുവേഷൻ ഫണ്ട് ഒരു ഫണ്ട് ഓർഗനൈസേഷൻ ആണ്. ഡിഫൻസ് മിനിസ്റ്റർ, ഹോം മിനിസ്റ്റർ ആൻഡ് ഫിനാൻസ് മിനിസ്റ്റർ ഇവരൊക്കെയാണ് ഈ ഓർഗനൈസേഷനിലെ മറ്റ് മെമ്പേഴ്സ്.
സ്കീം അനുസരിച്ച് കുട്ടികൾക്ക് 18 വയസ്സ് തികയുമ്പോൾ 10 ലക്ഷം രൂപയുടെ ഫണ്ട് മന്ത്ലി സ്റ്റൈപ്പൻഡ് ആയിട്ട് 5 വർഷത്തേക്ക് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്രൊവൈഡ് ചെയ്യുക വഴി അവരുടെ ഹയർ സ്റ്റഡീസ് പ്രൊട്ടക്ട് ചെയ്യും. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ഇൻഷുറൻസ് സ്കീം പ്രകാരം 5 ലക്ഷം രൂപ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ആയിട്ട് ഈ പോർട്ടൽ വഴി പ്രൊവൈഡ് ചെയ്യുന്നുമുണ്ട്. നെക്സ്റ്റ് ന്യൂസ്, ഗേറ്റ് കീപ്പർ മോഡൽ മൂട്ടഡ് ടു പ്രിവെന്റ് സൂയിസൈഡ്സ് ഇൻ പ്രിസൺസ്. എന്താണ് ഗേറ്റ് കീപ്പർ മോഡൽ? പ്രിസൺസിൽ തടവിലുള്ളവർ എക്സ്ട്രീം സ്ട്രെസ് അനുഭവിക്കുകയും അത് ഡിപ്രഷനിലോട്ടും ഫൈനലി സൂയിസൈഡിലേക്കും പോകുന്നതിന്റെ കണക്കുകൾ ഉയരുന്നതായി റിപ്പോർട്ട്സ് വന്നിരുന്നു. സോ ഇതിനൊരു പ്രിവെൻഷൻ എന്നുള്ള നിലയ്ക്കാണ് ഈ ഗേറ്റ് കീപ്പർ മോഡൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഇത് ലോഞ്ച് ചെയ്തത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെന്റൽ ഹെൽത്ത് ആൻഡ് ന്യൂറോ സയൻസസ് നിംഹാൻസ് ആണ്. ഈ ടെൻഡൻസി ഉള്ള ഇൻമേറ്റ്സിനെ സെലക്ട് ചെയ്തിട്ട് പ്രോപ്പർ ആയിട്ടുള്ള സപ്പോർട്ട് ആൻഡ് ട്രെയിനിങ് കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ എയിം. ഒപ്പം തന്നെ പ്രിസൺസിൽ റെഗുലർ ആയിട്ട് അസസ്മെന്റ്സ്, മെഡിക്കേഷൻസ്, ടെലികമ്മ്യൂണിക്കേഷൻസ് ഇതിനൊക്കെയുള്ള പോസിബിലിറ്റീസ് കൊണ്ടുവരിക എന്നതൊക്കെ ഇവരുടെ ലക്ഷ്യങ്ങളാണ്. നെക്സ്റ്റ്, രാമപ്പ ടെമ്പിൾ റിലേറ്റ് ചെയ്തൊരു അപ്ഡേറ്റ് നോക്കാം. തെലങ്കാന ടെമ്പിൾ ഗെറ്റ്സ് വേൾഡ് ഹെറിറ്റേജ് ടാഗ്. 12-14 നൂറ്റാണ്ട് കാലഘട്ടത്തിൽ ആന്ധ്രാപ്രദേശ്, തെലങ്കാന, കർണാടകയുടെ ഈസ്റ്റേൺ പാർട്ട്, ഒഡീഷ ഇവിടെയൊക്കെ നിലനിന്നിരുന്ന രാജവംശമാണ് കാകതീയ ഡൈനാസ്റ്റി. 13-ാം നൂറ്റാണ്ടിൽ കാകതീയ ഡൈനാസ്റ്റി ഭരിച്ചിരുന്ന ഗണപതി ദേവയുടെ സേനാപതിയായ രചിർല രുദ്രയാണ് ടെമ്പിൾ കൺസ്ട്രക്ട് ചെയ്തത്. ഈ പേര് വരാൻ കാരണം അതിന്റെ ആർക്കിടെക്ചർ കാരണമാണ്. എന്നുവെച്ചാൽ രാമപ്പ ആർക്കിടെക്ചർ രീതിയിലാണ് ഇത് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. 1310 കാലഘട്ടത്തില് അലാവുദ്ദീൻ ഖിൽജിയുടെ സ്ലേവ് ആയിട്ടുള്ള ജനറൽ മാലിക് ഗഫൂർ കാകതീയ കിങ്ഡം ഇൻവേഡ് ചെയ്യുകയും ആർട്ട്, വിഷ്വൽ ഇമേജസ് കാര്യങ്ങളൊക്കെ ഡാമേജ് ആയി പോവുകയും ഉണ്ടായി. 1819 8.2 മാഗ്നിറ്റ്യൂഡ് ഉള്ള ഭൂകമ്പം ഉണ്ടാവുകയും ഫ്ലോറിംഗ്സ് നശിച്ചു പോവുകയും ചെയ്തിരുന്നു. 2014 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കാറ്റഗറീസിലേക്ക് രാമപ്പ ടെമ്പിൾ നോമിനേറ്റ് ചെയ്തിരുന്നു. ദി ഗ്ലോറിയസ് കാകതീയ ടെമ്പിൾ ആൻഡ് ഗേറ്റ്വേസ് എന്ന ടൈറ്റിലോടുകൂടി 2019 ഇന്റർനാഷണൽ കൗൺസിൽ ഫോർ മോണ്യുമെന്റ്സ് ആൻഡ് സൈറ്റ്സിലെ ഒഫീഷ്യൽസ് രാമപ്പ സൈറ്റ് വിസിറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് കമ്മിറ്റിയുടെ 44-ാമത് മീറ്റിംഗ് വെർച്വലി നടത്തുകയും ഇതിന്റെ റിസൾട്ട് ആയിട്ട് ജൂലൈ 25, 2021 രാമപ്പ ടെമ്പിളിനെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുകയും ചെയ്തു. ആർട്ട് ആൻഡ് കൾച്ചർ സിഗ്നിഫിക്കൻസ് നോക്കാം. ഇതിന്റെ മെയിൻ സിഗ്നിഫിക്കൻസ് ക്രാഫ്റ്റ്മാൻഷിപ്പ് തന്നെയാണ്. ഫൗണ്ടേഷൻ സാൻഡ് ബോക്സ് ടെക്നിക് യൂസ് ചെയ്താണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫ്ലോറിംഗ് ഗ്രാനൈറ്റ്, പില്ലേഴ്സ് ബസാൾട്ട്, അതുപോലെ ടെമ്പിളിന്റെ ലോവർ പാർട്ട് റെഡ് സാൻഡ് സ്റ്റോൺ, അതുപോലെ ഗോപുരങ്ങൾ ലൈറ്റ് സാൻഡ് സ്റ്റോൺ ഒക്കെ യൂസ് ചെയ്താണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഫിസിക്കൽ ആൻഡ് യൂണിവേഴ്സൽ വാല്യൂ ഉള്ള ഏതൊരു സൈറ്റും ഫ്യൂച്ചർ ജനറേഷന്റെ അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടി പ്രൊട്ടക്ട് ചെയ്യുന്ന പ്രോസസ്സാണിത് അണ്ടർ വേൾഡ് ഹെറിറ്റേജ് പ്രോഗ്രാം. നെക്സ്റ്റ് ന്യൂസ്, മൈക്രോ പ്ലാസ്റ്റിക്കുമായി ബന്ധപ്പെട്ട് യു പി ഗെറ്റ്സ് ബിഗ് ചങ്ക് ഓഫ് ക്ലീൻ ഗംഗ ഫണ്ട്സ് നോക്കാം. ക്ലീൻ ഗംഗ ഫണ്ട്സ് എന്ന് പറയുന്നത് വോളണ്ടറി കോൺട്രിബ്യൂഷൻസ് വഴി ജനറേറ്റ് ചെയ്യുന്ന ഫണ്ട്സ് ആണ്. റെസിഡൻസ് ഓഫ് ഇന്ത്യ, NRIs, പേഴ്സൺസ് ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഇവർക്കൊക്കെയാണ് ഇതിലേക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുന്നത്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഫിനാൻസ് മിനിസ്ട്രി റെഗുലേറ്റ് ചെയ്യുന്ന ട്രസ്റ്റ് ആക്ടിന്റെ കീഴിലുള്ള ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതിന്റെ സെക്രട്ടേറിയറ്റിനെ മാനേജ് ചെയ്യുന്നത് അല്ലെങ്കിൽ സെറ്റപ്പ് ചെയ്തത് മിനിസ്ട്രി ഓഫ് ജൽശക്തി ആണ് എന്നുകൂടി ഓർത്തുവെക്കുക. റീസെന്റ് ആയിട്ടുള്ള നോൺ ഗവൺമെന്റൽ ഓർഗനൈസേഷന്റെ റിപ്പോർട്ട് പ്രകാരം മെറൈൻ പൊല്യൂഷനിന്റെ സോഴ്സ് മൈക്രോ പ്ലാസ്റ്റിക്സ് ആണ്. 1 മൈക്രോമീറ്റർ മുതൽ 5 മില്ലിമീറ്റർ വരെയുള്ള ഇൻസോളിയബിൾ ആൻഡ് നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പ്ലാസ്റ്റിക്സിനെയാണ് മൈക്രോ പ്ലാസ്റ്റിക്സ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിലുള്ള മൈക്രോ പ്ലാസ്റ്റിക്സിനെ ഡീകമ്പോസ് ചെയ്ത് കാർബൺ ഡയോക്സൈഡോ മീഥേനോ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഡൽഹി ബേസ്ഡ് ആയിട്ടുള്ള ടോക്സിക്സ് ലിങ്ക് എന്ന NGO ആണ് ഈ അനാലിസിസ് പുറത്തുവിട്ടത്. അതായത് ഗംഗാ നദിയുടെ എല്ലാ സ്ട്രെച്ചസിലും മൈക്രോ പ്ലാസ്റ്റിക്കിന്റെ കണ്ടന്റ് ഉണ്ടെന്നും മൈക്രോബിറ്റ്സിന്റെ പ്രസൻസ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് കാരണം കൂടിയിട്ടുണ്ടെന്നും അതുമൂലം മെറൈൻ പൊല്യൂഷൻ, മെറൈൻ ലിറ്റർ ഒക്കെ മെർച്ചന്റ് ഷിപ്പിംഗ്, ഓഫ്ഷോർ ഓയിൽ ഗ്യാസ് പ്ലാറ്റ്ഫോംസ് പോലുള്ള ആക്ടിവിറ്റീസ് കാരണം മെറൈൻ സ്പീഷീസിന് ത്രെട്ട് ആവുന്നതായും കണ്ടെത്തി. മൈക്രോ പ്ലാസ്റ്റിക് പൊല്യൂഷൻ കുറയ്ക്കാനായി ഹോനലുലു സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. നാഷണൽ മിഷൻ ഫോർ ക്ലീൻ ഗംഗയും ഇതിന്റെ ഭാഗമാണ്. നെക്സ്റ്റ് ന്യൂസ്, ഡോളവീര ഇൻ ഗുജറാത്ത് ഓൺ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ സമയത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആർക്കിയോളജിക്കൽ സൈറ്റ് ആണ് ഗുജറാത്തിലെ കച്ച് ഡിസ്ട്രിക്റ്റിലെ ഡോളവീര എന്ന് പറയുന്നത്. യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് ലിസ്റ്റിലെ 40-ാമത്തെ ഇന്ത്യൻ സൈറ്റായ ഡോളവീര 1968 ഇത് ഡിസ്കവർ ചെയ്യപ്പെടുന്നത്. സൗത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രിസർവ്ഡ് ആയിട്ടുള്ള അർബൻ സെറ്റിൽമെന്റ് ലോക്കലി അറിയപ്പെടുന്നത് കൊട്ടേഡ ടിംബ, അതായത് ലാർജ് പോർട്ട് എന്നാണ്. ഇൻഡസ് വാലി സിവിലൈസേഷനിലെയും മറ്റു പല സൈറ്റുകളുടെയും പ്രത്യേകത എന്താണ്? ഇവയിലൊക്കെ നമുക്ക് ബേൺ ബ്രിക്സ് കാണാൻ പറ്റും.
പക്ഷെ ഡോളർ വിരയും മറ്റുള്ളതിൽ നിന്നും വ്യത്യാസപ്പെടുത്തുന്നത് എന്തെന്നാൽ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് റോക്സ് ആൻഡ് സ്റ്റോൺസ് ആണെന്നുള്ളതാണ്. ഇൻഡസ് വാലി സിവിലൈസേഷന്റെ മറ്റൊരു ഫീച്ചറാണ് വെൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള അർബനൈസ്ഡ് സെറ്റിൽമെന്റും ഇഫക്റ്റീവ് വാട്ടർ മാനേജ്മെന്റ് സിസ്റ്റവും. ഡോളവീര ഇത് രണ്ട് സീസണൽ സ്ട്രീംസ് ആണുള്ളത്. നോർത്ത് സൈഡിൽ മൻസറും സൗത്ത് സൈഡിലേക്ക് മൻഹറും. അണ്ടർഗ്രൗണ്ട് റിസർവോയേഴ്സ് ആൻഡ് ഡ്രെയിനേജ് സിസ്റ്റംസും ഇവിടുത്തെ പ്രത്യേകതയാണ്. ആർട്ടിക്രാഫ്റ്റ്സിനെ കുറിച്ച് പറയുവാണെങ്കിൽ കോപ്പർ, ഷെല്ല്, സ്റ്റോൺ, ജ്വല്ലറി, ടെറാക്കോട്ട, ഐവറി ഇതൊക്കെ ഇവിടുന്ന് ഡിസ്കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഡോളവീര സിറ്റിയിലേക്ക് വരുമ്പോൾ സെന്ററിൽ സിറ്റാഡലും മിഡിൽ ആൻഡ് ലോവർ ടൗൺസും കാണാൻ പറ്റും. ഇൻഡസ് വാലി സിവിലൈസേഷന് 7 സ്റ്റേജസ് ഉണ്ടെന്ന് നമുക്കറിയാം. ഇതിലെ 5-ാമത്തെ സ്റ്റേജിലാണ് ഇതിന് ഡിക്ലൈൻ സംഭവിച്ചത്. ടെമ്പററി ഡിസേർട്ടിഫിക്കേഷൻ ആണ് ഇതിന്റെ ഡിക്ലൈനിന്റെ മേജർ കോസ് ആയിട്ട് പറയുന്നത്. കച്ച് ഡെസേർട്ട് വൈൽഡ് ലൈഫ് സാങ്ചുറിയുടെ നിയറസ്റ്റ് ആയിട്ടാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് എന്ന് കൂടി ഓർത്തുവെക്കുക. മറ്റൊരു ഫാക്ട് എന്ന് പറയുന്നത് ട്രോപ്പിക് ഓഫ് ക്യാൻസറിന്റെ അടുത്താണ് ഈ സൈറ്റിന്റെ ലൊക്കേഷൻ എന്നും പറയാം. സോ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇനിയും ഇതുപോലുള്ള വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ അറിയിക്കുക. ദാറ്റ്സ് ഓൾ. താങ്ക് യു.